ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനൊരു ടിപ്സ് കാണിച്ചു തരട്ടെ. അത് സുർക്ക, വിനാഗിരി, വൈറ്റ് വിനാഗിരി. നമുക്ക് ഇത് കുറച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നല്ല പൊന്തി വരും. ഇത് വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ തുടച്ചാൽ നല്ല കളർ കിട്ടും. സ്വിച്ച് ബോർഡ്, അതുപോലെ ബേസിന്, അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാം നല്ല വൃത്തിയായി കിട്ടും. പിന്നെ കുക്കിംഗ് റേഞ്ച്, പിന്നെ നമ്മൾ ഓവണ് എല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റുക. കണ്ടോ, ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി വെക്കാം. ആദ്യം നമ്മൾ സ്വിച്ച് ബോർഡ് ഒന്ന് വൃത്തിയാക്കാം. എൻ്റെ സ്വിച്ച് ബോർഡ് നല്ല കറുത്തി കിടക്കുന്നുണ്ട്. അതിനൊക്കെ വൃത്തിയാക്കി കൊടുക്കാം. പിന്നെ ചെറുനാരങ്ങൻ്റെ നീരെടുത്താലും മതി. ഈ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ടാലും മതി. ഞാൻ അങ്ങനെ വൃത്തിയാക്കലുണ്ട്. ബേക്കിംഗ് പൗഡറും ചെറുനാരങ്ങയും ചേർത്തിട്ടും ഞാൻ വൃത്തിയാക്കലുണ്ട്. ഇങ്ങനെ വൃത്തിയാക്കിയാൽ നല്ല വൃത്തിയാവും. എന്നിട്ട് പിന്നെ എല്ലാം ഒന്ന് ഇതുകൊണ്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ വെറുതെ ഒരു പ്ലെയിൻ തുണി വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ വേണമെങ്കിൽ കുറച്ചൊരു സ്വർക്ക ഒന്ന് ചേർത്തിട്ട് ഈ പൗഡർ നമ്മൾ തങ്ങിയിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. നമുക്കിതൊന്ന് തുടച്ച് നോക്കാം. ഇനി ഇത് നമ്മൾ സ്വിച്ച് ബോർഡ് കണ്ട, ഇത് നമ്മൾ ഒരുപാട് ചളിയുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കണ്ടോ വൃത്തിയാകുന്നുണ്ടോ, നല്ല വൃത്തിയായി കിട്ടുക. അപ്പോൾ തന്നെ ഇതേപോലെ ഇതും വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ ഇതുപോലെ ലൈറ്റ് ഓഫായി പോകുന്നുണ്ടാണ്. ഇവിടെ പിന്നെ ഞാൻ ആദ്യം ചെയ്തു പോയതാണ്. അപ്പോൾ അവിടെ ചളിയൊക്കെ ഞാൻ ആദ്യം എടുത്തതാണ്. ഇത് പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. കണ്ടോ നല്ല വൃത്തിയാകുന്നില്ലേ. ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി നോക്കിയേ. ഇത് വെച്ചിട്ട് ഞാനിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുക. നല്ല കറുത്ത് കിടക്കണില്ലേ, നന്നായി വൃത്തിയായിട്ട് വരിക. ഇതാ കണ്ടോ, ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല വൃത്തിയായി വരും. അപ്പോൾ നല്ല കളർ കിട്ടിയ, നേരത്തെ ഇങ്ങനെ കറുത്ത് കിടക്കല്ലേ ഇരുന്ന. പോണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ നമ്മൾ ഓവണും ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മളെ കിച്ചൺ സിങ്കും വൃത്തിയാക്കി വയ്ക്കുക. ഇതുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നല്ല വൃത്തി കിട്ടും. പിന്നെ അടുപ്പ്, നല്ല തിളക്കം ഉണ്ടാവും. ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിനൊക്കെ നല്ലതാണ് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ. അങ്ങനെ ഇതുപോലെ വൃത്തിയാക്കി എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. മൈക്രോവേവ് ഓവന് വൃത്തിയാക്കാം.
ഇത് നല്ല ക്ലിയർ ആയി കിട്ടും. നന്നായി ഉരച്ചെടുത്ത് കറ വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പോകും. ഭക്ഷണത്തിൻ്റെ കറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോയി കിട്ടും. കറയെല്ലാം പോകും ഭക്ഷണത്തിൻ്റെ. ഇതൊന്നും ഭക്ഷണത്തിൻ്റെ കറയല്ലേ, ഇത് ദിന്മലുള്ളത് തന്നെയാണ്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടെ. ഓക്കെ, ബൈ.